ஹலோ செல்வம். கான்ட்ராக்டர் சார், என்னாச்சு? காசு போய் கிடைக்கும் சார். செல்வம், இன்னும் பில் ஆகல. நான் பஞ்சாயத்து ஆஃபீஸில் போயிட்டு உன்னை கூப்பிடுறேன். என்ன சார், ரோடு வர்க்கு முடிச்சு இன்னைக்கு 2 வாரம் ஆகுது, இனி நீங்க காசு கொடுக்கல. எங்களுக்கு குட்டி குடும்பம் எல்லாம் இருக்கு சார், ஏதாவது செய்து கொடுங்க. மனசிலாயி செல்வம், எங்கிட்ட ஒன்றும் இல்லை. பஞ்சாயத்து 2 நாள் ஒழுவாயிருந்தோம். இன்னைக்கு எப்படியாவது பஞ்சாயத்து போய் பில் வாங்கணும். எவ்வளோ நாளை? இன்னைக்கு கண்டிப்பாக வாங்கணும். பஞ்சாயத்து போதுக்கு அப்புறம் கூப்பிடுறேன். என்ன சார், நீங்க எப்பவுமே இப்படிதான் பேசிட்டு இருக்கீங்க. இல்ல இல்ல, உங்களுக்கு 2 நாளுக்குள்ள காசு தரேன் கண்டிப்பா. எப்போ சார், எப்ப கிடைக்கும் சார்? என்ன சார் இது? நான் தரேன், போதுமா? ஏதாவது கொடுங்க சார். என்ன சார்? நான் கூப்பிடுறேன். ஒரு 1000 ரூபாயாவது கொடுங்க சார். சத்தியமே என்கிட்ட ஒண்ணும் இல்ல செல்வம். நான் போயிட்டு விளிக்காம். இல்ல மறக்க, இல்ல மறக்க, இல்ல நான் விளிக்காம். ஆ அம்மே, அம்மே எழுந்திட்டோ. அம்மைக்கு சாயம் கொடு, அங்கோட்டு வரோம். ஹலோ, ஆரான? ஆ, பிரதீபே, நான் பஞ்சாயத்திலானே, கொஞ்சம் பணி உண்டு, கழிஞ்சிட்டு விளிக்கேன். சரி 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 சரி. ஆ ஆ, பஞ்சாயத்துக்காணோ? ஆ, பிரசாத் செக்ரட்டரி உண்டா? கிருஷ்ணகுட்டி, புதிய செக்ரட்டரி வந்துட்டு, பேர் கோபாலகிருஷ்ணன் நாயர். அதல்லே? சரி. ராஜேஷேட்டா, ராஜேஷேட்ടാ, വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് സെക്രട്ടറിക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്തോ? ആ, ചെയ്തല്ലോ. ചെയ്തല്ലോ അല്ലേ? ഓ, ആ, കൃഷ്ണൻകുട്ടി വന്നല്ലോ. സെക്രട്ടറി ഉണ്ടോ? ആരാ സെക്രട്ടറി ഉണ്ടോ? നമസ്കാരം സാർ. എന്താ സാറേ? ഞാൻ കൃഷ്ണൻകുട്ടി, കോൺട്രാക്ടറാണ്. എൻ്റെ റോഡ് വടക്കുമൂർ റോഡിൽ റോഡ് പണി മുഴുവൻ കഴിഞ്ഞു. ഓക്കെ. അവിടുത്തെ പണി കഴിഞ്ഞ് മെഷർമെൻറ്റും കഴിഞ്ഞു. ഈ റിക്വസേഷൻ വെള്ളിയാഴ്ച കൊടുത്തിട്ടുണ്ട് സാർ. അതിൻ്റെ അലോട്ട്മെൻ്റ് ഒന്ന്. വടക്കുമുറി റോഡോ? അതെ സാർ. ആ സൈഡിൽ ഇരിക്കുന്നില്ലേ ആളുടെ പേര്? ഞാൻ ആ രാജേഷേ. ആ സാർ. അതെ, ഇയാളുടെ വടക്കുമുറി റോഡിൻ്റെ റിക്വസേഷൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സാർ. ഈ 25 റിക്വസ്റ്റുകൾ അയച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എമൗണ്ടും കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കും സാർ. അപ്പോൾ അതിന്ന് അക്കൗണ്ട്സ് കൊടുക്കാൻ പറ്റുമോ? അയ്യോ, ഇല്ല സാർ, ഇന്നെന്തായാലും നടക്കില്ല. നാളെ ഉച്ചയോടെ നോക്കാം സാർ. ഓ, അപ്പോൾ നാളെ വന്നോളൂ കൃഷ്ണൻകുട്ടി. ശരി സാർ. ശരി സാറേ. അപ്പോൾ നാളെ അങ്ങോട്ട് അക്കൗണ്ട്സ് കൊടുക്കാം സാറേ. നാളെ തന്നെ അലോട്ട്മെൻറ്റ്? ആ, നമുക്ക് നോക്കാം.
ആ കൃഷ്ണൻകുട്ടി, എന്തായി കാര്യങ്ങളൊക്കെ? ബില്ലൊന്നും ആയില്ല നാരായണേട്ടാ. അയ്യോ, ഞാൻ അത് ചോദിക്കാനൊന്നല്ലടാ വിളിച്ചത്. നീ പലിശക്ക് പണം വാങ്ങിട്ട് പോയിട്ട് കുറച്ചായല്ലോ, എന്നിട്ടൊരു അന്വേഷണവും ഇല്ല. ഞാൻ തരാ നാരായണേട്ടാ, ഒരു രണ്ടു ദിവസം കൂടെ വേണം. എടുത്തോടാ, രണ്ടു ദിവസം എടുത്തോ. അതിനെന്താ പേടിക്കണ്ട നാരായണേട്ടാ, ഞാൻ തരാം. പേടിയൊന്നുമില്ലടാ, ഞാൻ എന്നെ വരെ കൊടുത്ത മുതലും പലിശ എനിക്ക് തിരിച്ചു കിട്ടാതെ പോയിട്ടില്ല. പക്ഷെ കുട്ടി, നമ്മുടെ ഒരു ഇടപാട് അങ്ങനെയാണ്, നിനക്കറിയാലോ, നീ കണ്ടിട്ടുള്ളല്ലേ. അപ്പൊ നീ രണ്ടു ദിവസം കഴിഞ്ഞ് തരുമല്ലോ അല്ലേ? ഉറപ്പ്. കൃഷ്ണൻകുട്ടി, എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ നിന്റെ വീട്ടിൽ വരുന്നുണ്ട്. കുറെ ആയി വിചാരിക്കണു നിന്റെ വീടൊന്നും കാണാൻ. തിരിച്ചു വരുമ്പോ എന്റെ മുതലും പലിശയും എന്റെ കയ്യിലുണ്ടാവട്ടാ. അതിപ്പോ പണമായിട്ടോ അല്ലാതെയോ. നീ ഊണ് കഴിച്ചോടാ. ഇല്ല, എന്നാ വീട്ടിനോട് വേണ, കഴിച്ചിട്ട് പോവാ. സോഫി, ആ ഇന്നെന്റെ കറി വെണ്ടയ്ക്കയാ, വീട്ടിൽ കഴിച്ചതാണ്. തനി നാടനാ, നീ ഒന്ന് കഴിച്ചു നോക്കിയേ, നിനക്ക് വ്യത്യാസം മനസ്സിലാകും മാർക്കറ്റും നാടനും തമ്മില്. ഓ, എന്ത് വ്യത്യാസം! ഞാൻ കഴിച്ചിട്ടുള്ളതാ, കുറച്ച് ടേസ്റ്റ് കൂടുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഗുണമുണ്ടോ? പുറത്തുള്ളതാണെങ്കിൽ കൊള്ളൂല്ല, മൊത്തം വിഷവും. ബീഫും മട്ടനും ചിക്കനും മാത്രം കഴിക്കുന്ന ഈ നസറാണ് പണ്ട്. എന്തെങ്കിലും കാര്യമുണ്ട് ബിന്ദു? സാർ, എന്റെ അലോട്ട്മെന്റ് ആയോ? ഇന്നാവില്ല, ഉച്ചശേഷം അക്കൗണ്ട്സ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ പോയി നാളെ വരൂ. എങ്ങനെയെങ്കിലും സാർ. എങ്ങനെയെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം? സാർ 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 പ്ലീസ്, കൂട്ടി പോയിട്ട് നാളെ വരൂ. സാർ പ്ലീസ്, നടക്കില്ല. സാർ സാർ പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ, എങ്ങനെയെങ്കിലും സാർ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ. കൃഷ്ണൻകുട്ടി, ഞങ്ങൾക്ക് നിങ്ങളുടേത് മാത്രമായിട്ട് അക്കൗണ്ട്സിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, ഒരുമിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ. ഞാൻ പെട്ടുപോകുന്ന അവസ്ഥയിലാണ്, എന്നെ ഒന്ന് സഹായിക്കണം. മനസ്സിലായി കൃഷ്ണൻകുട്ടി, ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ മാത്രം ബില്ല് അക്കൗണ്ട്സിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ, മറ്റുള്ള കോൺട്രാക്ടേഴ്സിനോട് ഞങ്ങൾ എന്തു പറയും? ഇന്ന് തന്നെ. എന്റെ കൃഷ്ണൻകുട്ടി, ഇന്ന് റിക്വസേഷൻ അക്കൗണ്ടിൽ കൊടുക്കും, അലോട്ട്മെന്റ് അടിച്ച് നാളെ തന്നെ എയുടെ അടുത്ത് എത്തും. എയിനെ കയ്യോടെ പിടിച്ചാൽ അപ്പം തന്നെ ബില്ലടിച്ച് കയ്യോടെ കൊണ്ടുപോകാം. എന്തേ? അതല്ല സാർ. ആ ബില്ല് അന്ന് തന്നെ സെക്രട്ടറിയോ പ്രസിഡൻ്റെയോ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചാൽ പിറ്റേന്ന് ട്രഷറിയിൽ കൊടുക്കാം. ഒന്ന് ശരിക്കും പിടിച്ചാൽ അന്ന് തന്നെ ചെക്ക് മാറ്റി ക്യാഷാക്കാം. എന്താ? 100 രൂപ അല്ലേ? കൃഷ്ണൻകുട്ടി, ഒരു 100 രൂപ ഉണ്ടാവോ? ആ 100 രൂപ അല്ലേ? ഓ, ആ കൃഷ്ണൻകുട്ടി, നാളെ വന്നോളൂ, നമുക്ക് ശരിയാക്കാന്ന്. ഹലോ, ബാലൻ ഡോക്ടർ അല്ലേ? ആരാണ്? ഹലോ ഹലോ ഡോക്ടർ, ഞാൻ കൃഷ്ണൻകുട്ടിയാണ്. ആരാ സാറേ? ഞാൻ കൃഷ്ണൻകുട്ടിയാണ്, കിഴക്കഞ്ചേരിയിൽ നിന്ന്. എന്റെ അമ്മയെ കാണിക്കാൻ കുറെ തവണ വന്നിട്ടുണ്ട് സാറിന്റെ അടുത്ത്. മനസ്സിലായി, പറയൂ. ഡോക്ടർ അമ്മയ്ക്ക് സമയത്തിന് മരുന്നെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് കൊടുത്ത കഞ്ഞി മുഴുവൻ ഛർദ്ദിച്ചു. ഇപ്പോൾ ബ്ലഡ് ഒപ്പം വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുക സാർ? ഈ അമ്മയ്ക്ക് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. എന്തെങ്കിലൊന്നും ചെയ്യണം സാർ. സാർ, സഹായിക്കാൻ പോലും ആരില്ല സാർ. എന്താ ചെയ്യുക ഡോക്ടറെ? ഞാൻ നിങ്ങളോട്
സർജറി ചെയ്യാൻ പറഞ്ഞിരുന്നോ? ആ, എന്നിട്ട് ചെയ്തോ? ഇല്ല. ഇനിയും ചെയ്തില്ലേ? എന്തു പറ്റി? വൈകിപ്പോയല്ലോ. സർജറി ഒട്ടും വൈകാതെ ചെയ്തോളൂ, അല്ലെങ്കിൽ അപകടമാണ്. മരുന്നെല്ലാം താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ്, മനസ്സിലായോ? പറ്റുമെങ്കിൽ നാളെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തോളൂ, ഒട്ടും വൈകണ്ട. ഹലോ 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 ഓക്കെ. ആ ശരി. അപ്പം ബിജേട്ടാ, രാകേഷ് വന്നു? ഇല്ല, മൂപ്പർ ഇന്നും നാളെ ലീവാ. ആ സാറേ, എൻ്റെ അലോട്ട്മെൻ്റ്? നിങ്ങളുടെ അലോട്ട്മെൻ്റ് ആയിട്ടില്ല, നിങ്ങൾ പോയി നാളെ വരും. നിങ്ങൾ എന്താ പറയുന്നത് സാറേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കൃഷ്ണകുട്ടി. നിങ്ങളുടെ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ എന്താ സാറേ എൻ്റെ അലോട്ട്മെൻ്റ് തരാത്തെ? കൃഷ്ണൻകുട്ടി, ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞു കൃഷ്ണൻകുട്ടി. പക്ഷെ എന്താ ചെയ്യാ, അക്കൗണ്ടന്റ് ഇന്നലെ ഉച്ചശേഷം ലീവാണ്. ഒരു ആക്സിഡന്റ് കേസായിട്ട് അയാൾ പുറത്തു പോയിരിക്കുക, ഇന്നും രാകേഷ് ലീവാണ്. എന്ത് കഷ്ടത്, എനിക്കിന്ന് ബില്ല് കിട്ടിയേ തീരും, കിട്ടാൻ ഞാൻ പോവില്ല. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് കൃഷ്ണൻകുട്ടി. മനസ്സിലാവില്ല മാഡം, ആർക്കും മനസ്സിലാവില്ല, ദൈവത്തിന് പോലും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താ കൃഷ്ണൻകുട്ടി? സാറേ സാറേ സാറേ, എൻ്റെ അലോട്ട്മെൻറ്റ് ഒന്നും ശരിയാക്കാ സാറേ. കൃഷ്ണൻകുട്ടി, അക്കൗണ്ടന്റ് ഇന്ന് ലീവാണ് സാറേ. ഞാൻ കാല് പിടിക്കാം, ഒന്നും ശരിയാക്കാ സാറേ. ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കൂ കൃഷ്ണൻകുട്ടി. നിങ്ങൾക്കിന്ന് അലോട്ട്മെൻറ്റ് തന്നാൽ പോലും അത് ബില്ലാക്കാൻ കഴിയില്ല, കാരണം എയും ഇന്ന് ലീവാണ്. എൻ്റെ വീട്ടിൽ കുറേ മാസങ്ങളായി കിടപ്പിലെ ഒരു അമ്മയുണ്ട്. എൻ്റെ അമ്മ കണ്ണുകളൊന്ന് തുറന്നടയ്ക്കാനുള്ള ശേഷി പോലും ഇന്ന് അവർക്കില്ല. പെട്ടെന്നൊരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മയെ ഓട്ടോ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകാനുള്ള കാശ് പോലും ഇല്ല സാറേ. ഞാൻ എന്താ ചെയ്യ സാറേ? കരഞ്ഞിട്ട് കാര്യമില്ല, കരയാതിരിക്കൂ, നമുക്ക് ശരിയാക്കാം. സാറേ, എനിക്ക് ഈ ഭൂമിയിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ ലക്ഷ്യം, എൻ്റെ സ്നേഹം, എൻ്റെ പ്രതീക്ഷ എല്ലാം എൻ്റെ അമ്മയാണ്. അമ്മയില്ലാതായാൽ പിന്നെ കൃഷ്ണൻകുട്ടി. ആ കൃഷ്ണൻകുട്ടി ഇമോഷണലായി സംസാരിച്ചതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ മനഃപൂർവ്വം അയാളുടെ ബില്ല് കൊടുക്കാത്തത് കൊണ്ടല്ലോ? ഏ അല്ല സർ, അയാൾ നമ്മളെ വേണ്ട പോലെ മനസ്സിലാക്കാതെ വെറുതെ ഓരോരോ തലവേദനകൾ. എന്നാ ശരി സർ, ഞാൻ പോണു. സമയം 11 മണി കഴിഞ്ഞു, ചായ വന്നില്ലല്ലോ. ഞാനും അതാ നോക്കുന്നേ. രാജേഷേ, ആ അലോട്ട്മെന്റ് എയ്ക്ക് എപ്പോഴാ ഫോർവേഡ് ചെയ്തേ? ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കൊടുത്തത്. കുറെ പേര് വന്ന് വാങ്ങിട്ട് പോയിട്ടുണ്ട്. അതെ, പക്ഷേ ആ കൃഷ്ണൻകുട്ടിയെ ഈ വഴിക്ക് കണ്ടില്ലല്ലോ. അയാൾക്കായിരുന്നല്ലോ അത്യാവശ്യം. അയാളുടെ ഫോൺ നമ്പർ കിട്ടാൻ എന്താ ഒരു വഴി? സാർ,
ഹലോ ഹലോ കൃഷ്ണൻകുട്ടി അല്ലേ? അതെ, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. തൻ്റെ അലോട്ട്മെൻറ്റ് എയിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ടല്ലോ. എല്ലാവരും ബില്ലാക്കി തുടങ്ങി. താൻ എന്താ വരാത്തെ? എല്ലാം ശരിയായല്ലേ? ആ, താൻ ഇന്ന് തന്നെ വന്ന് ബില്ലാക്കിക്കൊള്ളൂ. കൃഷ്ണൻകുട്ടി, അലോട്ട്മെന്റ് ശരിയായിട്ടുണ്ട്. മുകളിൽ എയെ ഒന്ന് കണ്ടാൽ മതി. അതെയോ? സാർ, എയെ നേരിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ബില്ല് കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ശരിയാക്കിയാൽ മതിയെന്ന് പറയണം. എനിക്ക് അത്യാവശ്യമൊന്നുമില്ല സാറേ. പിന്നെ സാറേ, എൻ്റെ അമ്മ മരിച്ചുപോയി 2 ദിവസം മുമ്പ്. അപ്പോൾ സാറേ, ഞാൻ ഇറങ്ങും. എയിനെ കണ്ടാൽ പറഞ്ഞാൽ മതി. കൃഷ്ണൻകുട്ടിയുടെ സ്നേഹമുള്ള മനസ്സിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അയാളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും മാപ്പ് ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരവസരത്തിൽ ആശ്വാസ വാക്കുകളാണ് കൃഷ്ണൻകുട്ടിയുടെ മനസ്സിൻ്റെ പിരിമുറുക്കത്തെ തച്ചുടയ്ക്കാനുള്ള ശരിയായ ആയുധം. ഈ യാത്രയുടെ അവസാനം അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഇയാളിത് എവിടെ പോയി കിടക്കണം? എന്താ സാർ? അയ്യോ, ഒരു പുഷ്പം മുട്ടിട്ട് വിരിയാൻ പ്രയത്നിക്കുകയാണെങ്കിൽ ആ പ്രയത്നം ചുറ്റും സുഗന്ധവും ദൃശ്യവിസ്മയവും പകരുക എന്നതാണ്. മറിച്ച് തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് മോചിക്കപ്പെടുകയാണെങ്കിൽ ആ പുഷ്പത്തിൻ്റെ വിലയേറിയ സേവനം ഈ സമൂഹത്തിന് ആവശ്യമില്ലെന്ന് കൃഷ്ണൻകുട്ടി തിരിച്ചറിയുന്നു.